ആശാ കിരണം പദ്ധതി രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിവാർ സംഘടനാംഗങ്ങൾ മന്ത്രി അമർദേവർ കൗലിന് പരാതി നൽകി. വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പരിവാർ സംഘടനാംഗങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഭിന്നശേഷി കുട്ടികളായ മാനസികം നേരിടുന്ന കുട്ടികളുടെ രക്ഷാകർത്ത സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്, പരിവാറിൻ്റെ മെമ്പേഴ്സാണ്. ഞങ്ങൾ ശ്രീ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഹമ്മദ് സാറിന് മുമ്പിൽ ഒരു പരാതി അവതരിപ്പിക്കാനാണ് വന്നത്. ആശ്വാസകരണം എന്ന പദ്ധതി രണ്ട് വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. പലയിടത്തും പരാതികൾ കൊടുത്തിട്ടും അതിൻ്റെ ഭാഗത്ത് ഒരു നീക്കുപോക്കുകൾ കാണാത്തതുകൊണ്ട് മന്ത്രിയെ നേരിട്ട് കാണാനാണ് ഞങ്ങൾ എത്തിയത്. അതുകൂടാതെ ഭിന്നശേഷി കുട്ടികളിൽ മാനസികം നേരിടുന്ന കുട്ടികളുടെ പെൻഷൻ കാരണങ്ങളിൽ സർക്കാർ പുതിയ ക്രൈറ്റീരിയ കൊണ്ടുവന്നത് കുടുംബ വരുമാനം എന്നുള്ളൊരു ക്രൈറ്റീരിയ, കാറ്, വീട്, വീടിൻ്റെ വലിപ്പം എന്നുള്ള പുതിയ ക്രൈറ്റീരിയ കൊണ്ടുവന്ന് നോക്കുമ്പോൾ മാനസികം നേരിടുന്ന കുട്ടികളെ ആ ഒരു പെൻഷൻ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്ക് നടത്തുന്ന സ്കൂളുകൾ, BRC സ്കൂളുകൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അണ്ടറിൽ ഒന്നുപോലുമില്ല. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ഇപ്പോൾ വീടുകളിൽ 4 ചുമരുകൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കണ്ട കാര്യങ്ങളെല്ലാം കുറിച്ച് പലപ്പോഴും പരാതികൾ അധികാര തലത്തിൽ കൊടുത്തിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കുപോക്കുകൾ കാര്യമായിട്ട് ക്ഷമയായി കണ്ടില്ലാത്തതുകൊണ്ട് മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അവതരിപ്പിക്കാനാണ് ഒരുപാട് ഭിന്നശേഷി കുട്ടികളുടെ പാരൻസിനെ പ്രതിനിധീകരിച്ച് വന്ന ആൾക്കാരാണ്. മന്ത്രിയെ കണ്ടു, പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.